हेलो एवरीवन എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇത് റെയിൽവേ എഞ്ചിനീയറിംഗിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് ആണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു 30 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരുന്നു ഇതിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കോമൺ ടൈപ്പ് ഓഫ് സ്റ്റോൺ യൂസ്ഡ് ആസ് റെയിൽവേ ബല്ലാസ്റ്റ് ഈസ് റെയിൽവേ ബല്ലാസ്റ്റിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് ബ്രോക്കൺ സ്റ്റോൺസ് ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബല്ലാസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് ബ്രോക്കൺ സ്റ്റോൺസിൽ തന്നെ അത് ഇഗ്നിയസ് റോക്സ് ആണെങ്കിലാണ് അത് ബെസ്റ്റ് ബല്ലാസ്റ്റ് സ്റ്റോൺസ് ആയിട്ട് കരുതപ്പെടുന്നത് സോ ഇഗ്നിയസ് റോക്സിൻ്റെ എക്സാമ്പിൾ നമുക്കറിയാം ഗ്രാനൈറ്റ് ബസാൾട്ട് ട്രാപ്പ് ഒക്കെയാണ് സോ ഫ്രം ദ ഓപ്ഷൻസ് ഇറ്റ് ഈസ് ബസാൾട്ട് ആൻഡ് ട്രാപ്പ് ഏറ്റവും ബെസ്റ്റ് ബല്ലാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാനൈറ്റ് ആണ് The tapered movable rail connected at its thickest end to the running rail is called as tapered and movable aitla rail it is tongue rails Conning of wheels of locomotive to prevent the lateral movement of the wheels correct and provide smooth running to the rails trains correct and avoid excessive wear of the inner faces of the rails adum correct and so option is all of these In Indian railways, the width of the mean broad gauge is broad gauge in the width 1.676 meter. So the option is 1.676 meter. Dog spikes are used for fixing rails to the dog spikes. Use another wooden sleepers. Main item chairs, adhuvala bearing plate, dog spikes. Idokka use another. എ സ്ലീപ്പർ ഇസ് ലെയ്ഡ് ഓവർ സ്ലീപ്പർ എന്തിനു മുകളിലാണ് വരുന്നത് ബെല്ലാസ്റ്റിന് മുകളിലാണ് വരുന്നത് ഫോർമേഷൻ ആദ്യം ഒരു ഫോർമേഷൻ ബെഡ് ഉണ്ടാവും അതിന് മുകളിൽ ബെല്ലാസ്റ്റ് അതിന് മുകളിൽ സ്ലീപ്പർ സ്ലീപ്പറിന് മുകളിൽ റെയിൽസ് അങ്ങനെയാണ് വരുന്നത് പെർമനൻ്റ് വേയിൽ റെയിൽ ചെയേഴ്സ് ആർ യൂസ്ഡ് ടു ഫിക്സ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും കണ്ടാണ് ഡബിൾ ഹെഡഡ് റെയിൽസിനെ ഫിക്സ് ചെയ്യാനായിട്ട് ഉടൻ സ്ലീപ്പേഴ്സുമായിട്ട് ഫിക്സ് ചെയ്യാനായിട്ടാണ് റെയിൽ ചെയേഴ്സ് യൂസ് ചെയ്യുന്നത് Creep is permanent elongation in the longitudinal direction, temporary elongation in the longitude in the direction of motion. അപ്പോൾ നമുക്കറിയാം longitudinal directionൽ ഉണ്ടാവുന്ന elongation ആണത് permanent ആണോ temporary ആണോ? It is a permanent elongation in the longitudinal direction. Equilibrium can't for a curve of radius 400 meter in a broad gauge track if permitted speed is 50 kilometer per hour is. അപ്പോൾ ഈക്വലൻറ്റ് കാണ്ട് കണ്ടുപിടിക്കാനാണ് നമുക്കറിയാം കാണ്ട് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ജി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ആർ ആണ് വെയർ ജി ഈസ് ദി ഗേജ് ഡിസ്റ്റൻസ് ബ്രോഡ് ഗേജ് ആകുമ്പോൾ 1.676 മീറ്റർ വി ഈസ് ദ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ ദാറ്റ് ഇസ് 50 കിലോമീറ്റർ പെർ അവർ ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി കർവ് ഇൻ മീറ്റേഴ്സ് ദാറ്റ് ഇസ് 400 മീറ്റർ അപ്പോൾ നമുക്ക് സൂപ്പർ എലിവേഷൻ ഈ മീറ്ററിൽ കിട്ടും മീറ്ററിൽ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 0.0825 ആണ് സോ ഫ്രം ദ ഓപ്ഷൻ ഇറ്റ് ഈസ് 8.25 സെൻറ്റിമീറ്റർ എ റൈസിംഗ് ഗ്രേഡിയൻറ്റ് എലോങ് വിച്ച് ദ ട്രെയിൻസ് ക്ലൈംബ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡീഷണൽ ലോക്കോമോട്ടീവ് ഈസ് കോൾഡ് ആസ് അഡീഷണൽ ലോക്കോമോട്ടീവ് ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു ഗ്രേഡിയൻ്റ് ക്ലൈംബ് ചെയ്യാൻ പറ്റൂ ഇറ്റ് ഈസ് കോൾഡ് ആസ് പുഷർ ഗ്രേഡിയൻ്റ് അപ്പോൾ ഒരു പുഷർ എൻജിൻ അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് എൻജിൻ്റെ ആവശ്യം വരുന്നു അതിനെ പറയുന്ന പേരാണ് പുഷർ ഗ്രേഡിയൻ്റ് സ്ലീപ്പർ വിത്ത് ഹയസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ ഉള്ള സ്ലീപ്പർ ഏതാണ് കാസ്റ്റ് അയൺ ആണ് സ്റ്റീലിനും സ്റ്റീൽ സ്ലീപ്പർ ആണെങ്കിലും കാസ്റ്റ് അയൺ സ്ലീപ്പർ ആണെങ്കിലും രണ്ടിനും സ്ക്രാപ്പ് വാല്യൂ വരുന്നുണ്ട് ഹയസ്റ്റ് ഉള്ളത് കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സിനാണ് ഐഡിയൽ സ്ലീപ്പേഴ്സ് ഇൻ മെനി വേസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡിയൽ സ്ലീപ്പേഴ്സ് ഇറ്റ് ഈസ് ദ വുഡൻ സ്ലീപ്പേഴ്സ് അതുകൊണ്ട് തന്നെ ബ്രിഡ്ജസ് ആണെങ്കിലും ജോയിൻസിലാണെങ്കിലും ഒക്കെ വുഡൻ സ്ലീപ്പേഴ്സ് പ്രിഫർ ചെയ്യുന്നു റെയിൽവേ ട്രാക്ക് ഇസ് ഇലാസ്റ്റിക് മെയിൻലി ബിക്കോസ് ഓഫ് പെർമനൻ്റ് വേയിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മൂവിങ് ലോഡിന് ഒരു ഡൈനാമിക് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ബെല്ലാസ്റ്റ് ആണ് സോ ദ ഓപ്ഷൻ ഇസ് ബെല്ലാസ്റ്റ് ഫോർ റെയിൽവേ ബെല്ലാസ്റ്റ് സ്റ്റോൺസ് ഷുഡ് ബി സോഫ്റ്റ് വിത്ത് യൂണിഫോം ടെക്സ്ചർ സോഫ്റ്റ് ആവാൻ പാടില്ല എന്തായാലും അപ്പോൾ അത് റോങ് ആണ് ഹാർഡ് ഡെൻസ് ഡ്യൂറബിൾ ടഫ് ഈസിലി വർക്കബിൾ ഓക്കെ അത് വേണമെങ്കിൽ ആകാം പക്ഷെ ഡെൻസായി
ആയിരുന്നാൽ ഡ്രെയിനേജിൻ്റെ പ്രശ്നം വരും, അപ്പോൾ അത് കൺസിഡർ ചെയ്യാം. ഹാർഡ് ഹെവി സ്ട്രോങ് ഡ്യൂറബിൾ അതും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഹാർഡ് ടഫ് ഹാർഡ് ടഫ് റെസിസ്റ്റൻ്റ് ടു എബ്രേഷൻ ആൻഡ് ഡ്യൂറബിൾ അതും കൺസിഡർ. അപ്പോൾ ഓപ്ഷൻ വളരെ കൺഫ്യൂസിംഗ് ആണ്, ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ശരിക്കുമുള്ള റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് ബെലാസ്റ്റ് എന്താണെന്ന് നോക്കാം. ക്രഷിങ്ങിന് ഓൺ ഡൈനാമിക് ലോഡ്സ് അത് റെസിസ്റ്റ് ചെയ്യണം, ഗുഡ് ഡ്രെയിനേജ് പ്രോപ്പർട്ടി കൊടുക്കണം, നല്ലപോലെ വർക്കബിൾ ആയിരിക്കണം, എബ്രേഷൻ വെതറിങ്ങിന് റെസിസ്റ്റൻസ് ആയിരിക്കണം, അതുപോലെ നല്ലൊരു ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ആംഗുലർ അല്ലെങ്കിൽ ക്യൂബിക്കൽ സ്റ്റോൺസ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഈസിലി വർക്കബിൾ ആയിരിക്കണം. റെയിൽസ് അല്ലെങ്കിൽ സ്ലീപ്പേഴ്സ് മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ അതുമായിട്ട് ഒരു കെമിക്കൽ ആക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതാണ് ബെസ്റ്റ് ബെലാസ്റ്റോൺസിൻ്റെ റിക്വയർമെൻറ്റ്. ഈ ഓപ്ഷൻസ് ഒക്കെ കുറേ കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ എലിവേഷൻ ഓൺ റെയിൽസ് ഈസ് ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സൂപ്പർ എലിവേഷൻ ഇ ഈക്വൽ ടു ജി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ആർ. ദ സ്പൈക്ക് കോമൺലി യൂസ്ഡ് ടു ഫിക്സ് വുഡൻ സ്ലീപ്പേഴ്സ് ഈസ് നേരത്തെ പറഞ്ഞാണ് ഇറ്റ് ഇസ് ഡോക് സ്പൈക്ക്. സേവ് സ്പീഡ് ഓൺ എ കർവ് ഓഫ് റേഡിയസ് 970 meters provided with two transition curves on a broad gauge track is. So, save speed ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം മാർട്ടിൻസ് ഫോർമുല ആണ്, അതായത് 4.35 സ്ക്വയർ റൂട്ട് ഓഫ് ആർ മൈനസ് 67 അല്ലെങ്കിൽ കുറച്ചുകൂടി റൗണ്ട് ചെയ്തിട്ട് 4.4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ആർ മൈനസ് 70. ഇതിനകത്ത് നമുക്ക് ഇപ്പം 970 ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ റൗണ്ട് ചെയ്ത് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ദാറ്റ് ഇസ് 4.4 × 30 എന്ന് വരും. സോ ഫ്രം ദ ഓപ്ഷൻ ഇറ്റ് ഈസ് 132 km/h. മാക്സിമം കാണ്ട് ഡെഫിഷ്യൻസി പ്രിസ്ക്രൈബ്ഡ് ഓൺ ബ്രോഡ് ഗേജ്. കാണ്ട് ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞിരുന്നു, മാക്സിമം സ്പീഡിൽ പോകുന്ന ഒരു ലോക്കോമോട്ടീവിന് കൂടുതൽ കാണ്ട് ഒബ്വിയസ്ലി ആവശ്യമാണ് ദാൻ ആവറേജ് സ്പീഡിൽ പോകുന്ന ഒരു ലോക്കോമോട്ടീവിന്. അപ്പോൾ മാക്സിമം സ്പീഡിൽ പോകുന്ന ട്രെയിൻസിന് വേണ്ടിയിട്ടല്ല നമ്മൾ കാണ്ട് ആക്ച്വലി കൊടുക്കുന്നത്, ആവറേജ് സ്പീഡ് എത്രയാണ് അവർ ആ ഒരു ട്രാക്കിൽ കൂടി പോകുന്ന ലോക്കോമോട്ടീവ്സിൻ്റെ എല്ലാം കൂടി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ കാണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സ്പീഡിൽ പോകുന്ന ഒരു ലോക്കോമോട്ടീവിന് അത് കുറവായി തോന്നും, അതിനെ പറയുന്ന പേരാണ് കാണ്ട് ഡെഫിഷ്യൻസി എന്ന്. ബ്രോഡ് ഗേജിൽ കാണ്ട് ഡെഫിഷ്യൻസി മാക്സിമം അലൗഡ് ആയിട്ടുള്ളത് 75 mm ആണ്. അപ്പോൾ ഒരുപാട് കാണ്ട് ഡെഫിഷ്യൻസി അലൗ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് മാക്സിമം ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത്. നമ്മളെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ബ്രോഡ് ഗേജിന് 7.6 cm അല്ലെങ്കിൽ 76 cm ആണ് വരുന്നത്. മീറ്റർ ഗേജിന് 51 cm അല്ലെങ്കിൽ ചിലയിടത്ത് 50 cm കാണാറുണ്ട്. നാരോ ഗേജ് ആണെങ്കിൽ 3.8 cm അല്ലെങ്കിൽ 38 mm ആണ്. സോ ഫ്രം ദ ഓപ്ഷൻ ഇറ്റ് 75 mm മാക്സിമം കാൻ ഡെഫിഷ്യൻസി ഫോർ ഇന്ത്യൻ ബ്രോഡ് ഗേജ്. സ്ലോ ഗിവൺ ടു ദി വീൽസ് ഓഫ് ദ ട്രെയിൻ ടു പ്രിവെൻറ്റ് ഫ്രം റബ്ബിങ് ദ ഇൻസൈഡ് ഫേസ് ഓഫ് റെയിൽസ് ഈസ്. നമുക്കറിയാം വീൽസ് ട്രെയിൻസിൻ്റെ വീൽസ് കോൺ ഷേപ്പിലാണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഇസ് എ കോണിങ് ഓഫ് വീൽസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ദ ട്രാൻസിഷൻ കർവ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യൻ റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേസിൽ ഐഡിയൽ ആയിട്ടുള്ളത് സ്പൈറൽ ആണെങ്കിലും ക്യൂബിക് പാരബോളയാണ് പ്രാക്ടിക്കലി കൊടുക്കാൻ എളുപ്പം. അതുകൊണ്ട് ട്രാൻസിഷൻ കർവ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്യൂബിക് പാരബോളയാണ്. ഫിഷ് ബോൾസ് ആർ മെയ്ഡ് ഓഫ് ഫിഷ് ബോൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ് ഫിഷ് ബോൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് വിഡ്ത് ഓഫ് ബെല്ലാസ്റ്റ് ഫോർ ബ്രോഡ് ഗേജ് ട്രാക്ക്. ബ്രോഡ് ഗേജ് ട്രാക്കിൽ സ്റ്റാൻഡേർഡ് വിഡ്ത് ഓഫ് ബെല്ലാസ്റ്റ് എത്രയാണ്? ഇറ്റ് ഇസ് 3.35 meters. മീറ്റർ ഗേജ് ആണെങ്കിൽ അത് 2.25 meters. നാരോ ഗേജ് ആണെങ്കിൽ 1.83 meters. അതുപോലെ ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ഫോർ ദ ബ്രോഡ് ഗേജ് ഷുഡ് നോട്ട് ബി ലെസ് ആൻ. ബ്രോഡ് ഗേജിലെ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ഷുഡ് നോട്ട് ബി ലെസ് ആൻ 300 meters ആണ്. മിനിമം പാക്കിംഗ് സ്പേസ് ബിറ്റ്വീൻ ടു സ്ലീപ്പേഴ്സ് നമ്മൾ പറഞ്ഞില്ല, വീഡിയോയിൽ വിട്ടുപോയൊരു പോയിൻ്റാണ്. രണ്ട് സ്ലീപ്പേഴ്സിന് ഇടയ്ക്കായിട്ട് ഇപ്പം നമ്മൾ മാനുവലി ആണ് ബെല്ലാസ്റ്റ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബെല്ലാസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ടൊരു
30 to 35 cm എങ്കിലും അവർ തമ്മിൽ സ്ലീപ്പേഴ്സ് തമ്മിൽ ഡിസ്റ്റൻസ് വേണമെങ്കിൽ മാനുവലി ആയിട്ട് ഈസി ആയിട്ട് ബെല്ലാസ്റ്റ് ഫിൽ ചെയ്യാൻ പറ്റും. സോ മിനിമം പാക്കിംഗ് സ്പേസ് ബിറ്റ്വീൻ ടു സ്ലീപ്പേഴ്സ് 30 to 35 cm. ടെക്സ്റ്റിൽ എക്സാക്ട് പറഞ്ഞാൽ 30.5 to 35.5 cm വരെയാണ് പാക്കിംഗ് സ്പേസ്, മിനിമം പാക്കിംഗ് സ്പേസ്. ദ റെയിൽ സെക്ഷൻ ഈസ് ഡിസൈൻഡ് ബൈ ഇറ്റ്സ് റെയിൽ സെക്ഷൻ എപ്പോഴും ഡിസൈൻഡ് അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് എന്നാണ്. റെയിൽ സെക്ഷനെ നമ്മളെപ്പോഴും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വെയ്റ്റ് പെർ മീറ്റർ ലെങ്ത് വെച്ചിട്ടാണ്. റെയിൽ സെക്ഷനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രോഡ് ഗേജ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റെയിൽ സെക്ഷൻ എന്ന് പറയുന്നത് 60 mm, 52 mm, 45 mm അങ്ങനെയാണ്. MR എന്ന് പറയുന്നത് മീറ്റർ റെയിൽ എന്നാണ്. MR കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 kg/m, 52 kg/m, 45 kg/m, ഇത്രയും വെയിറ്റ് ഉള്ള സെക്ഷൻസിനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മീറ്റർ ഗേജ് ആണെന്നുണ്ടെങ്കിൽ 45 kg/m, അല്ലെങ്കിൽ 35 kg/m, 30 kg/m, ഇത്രയും മൂന്ന് സെക്ഷൻസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നാരോ ഗേജ് ആണെങ്കിൽ മോസ്റ്റ്ലി 25 mm സെക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ റെയിൽ സെക്ഷൻ എപ്പോഴും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് വെയ്റ്റ് പെർ മീറ്റർ ലെങ്തിലാണ്. കോമൺലി യൂസ്ഡ് റെയിൽ ഇൻ ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയിൽ കോമൺലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഫൂട്ടഡ് ആണ്. ആദ്യം യൂസ് ചെയ്യുന്നത് ഡബിൾ ഹെഡഡ് റെയിൽസ് ആയിരുന്നു. ഫംഗ്ഷൻ ഓഫ് സ്ലീപ്പേഴ്സ്. സ്ലീപ്പേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ടു സപ്പോർട്ട് ദ റെയിൽ, റെയിലിനെ സപ്പോർട്ട് ചെയ്യുക, കറക്റ്റാണ്. ടു ഹോൾഡ് ദ റെയിൽസ് അറ്റ് കറക്റ്റ് ഗേജ്, അതും കറക്റ്റാണ്. ടു ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഫ്രം റെയിൽസ് ടു ബെല്ലാസ്റ്റ്, അതും കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദിസ്. ദി സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ഓഫ് വുഡൻ സ്ലീപ്പർ ഫോർ ബ്രോഡ് ഗേജ് നമ്മുടെ വീഡിയോയിൽ കണ്ടതാണ്. ഇറ്റ് ഈസ് 275 cm by 25 cm by 13 cm. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഫോർ എൻ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം ഹാവ് ബീൻ ഡിവൈഡഡ് ഇൻ ടു. ഇത് കുറേ പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അന്നത്തെ സമയത്ത് 9 റെയിൽവേ സോൺസ് ആണ്, ബട്ട് നൗ ഇറ്റ് ഈസ് 18 റെയിൽവേ സോൺസ് ആണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ ആഡ് ചെയ്യാതിരുന്നത്. 18 റെയിൽവേ സോൺസ് ആണ് അറ്റ് പ്രസൻറ്റ് ഇന്ത്യൻ റെയിൽവേയിൽ ഉള്ളത്. ഓരോ സോൺസിൻ്റെ കീഴിലും പിന്നെ ഓരോ ഡിവിഷൻസ് വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഉള്ളത് ഇന്ത്യൻ റെയിൽവേ. ടു പ്രിവെൻറ്റ് ക്രീപ്പ് ഇൻ റെയിൽസ് ദ സ്റ്റീൽ സ്ലീപ്പേഴ്സ് ആർ ഫിക്സ്ഡ് വിത്ത് റെയിൽസ് ബൈ ക്ലിപ്സ് ബോൾട്ട് ആൻഡ് 4 keys ആണ് ആൻസർ. ക്രീപ്പ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റീൽ സ്ലീപ്പേഴ്സ് ആണ് നല്ലത്. അപ്പോൾ സ്റ്റീൽ സ്ലീപ്പേഴ്സും അതുപോലെ റെയിൽസിനെയും നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് ബോൾട്ട് സോറി ബ്ലോട്ട്സ് അല്ല ഇറ്റ് ഇസ് ബോൾട്ട് ആണ് കേട്ടോ. ആൻഡ് 4 keys ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.